മാജിക് സ്റ്റെയർവേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു സിമ്പിൾ എക്സ്പെരിമെന്റ് ആണ് ചെയ്യാൻ പോകുന്നത്. അതിന്റെ പേരാണ് വെള്ളത്തിന്റെ അടിയിലുള്ള സ്കൂബ ഡൈവർ. ഈ എക്സ്പെരിമെന്റിന് ആവശ്യമായ സാധനങ്ങൾ: ഒന്ന് സബ്മറീൻ, ഒരു അണ്ടർ വാട്ടർ എക്യുപ്മെന്റ്, പിന്നെ ഒരു സ്നോർക്കൽ മാസ്ക്. Actually, no. We don't need all that. ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ആകെ വേണ്ടത് ഒരു കാലിക്കുപ്പി, ഒരു പെന്നിന്റെ മൂടി, ഒരു സേഫ്റ്റി പിൻ, ഇത്രേ ആവശ്യമുള്ളൂ. അപ്പൊ എടുത്ത് റെഡി ആയിക്കോ, നമുക്ക് എക്സ്പെരിമെന്റ് തുടങ്ങാം. ഓക്കെ. ഇനി നമുക്ക് തുടങ്ങാം. ആദ്യം കാലിക്കുപ്പിയിൽ വെള്ളം നിറയ്ക്കുക. ഇനി പേപ്പർ ക്ലിപ്പും ഡൈവറും എടുക്കുക. ഇനി രണ്ടിനെയും ചേർത്ത് ക്ലിപ്പ് ചെയ്യാം. ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് ഇതിനെ പെൻ ക്യാപ്പിന്റെ മൂടിയിൽ സ്ലൈഡ് ചെയ്ത് ഇടുക. ഇനി ഇതിനെ ബോട്ടിലിന്റെ ഉള്ളിൽ ഇടും. ഇവിടെ പെൻ ക്യാപ്പ് മേലെ വെള്ളത്തിന്റെ മേലെ പൊങ്ങിക്കിടക്കണം. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആൻഡ് ദെൻ പ്രസ്. സീ വാട്ട് ഹാപ്പൻസ്. Just squeeze the bottle. Okay, do you want me to help? Okay. What is happening? It's sinking. Wow! Wow! Can I try? Yeah, and then when you release it, it will come back again. ഈ എക്സ്പെരിമെന്റിൽ പ്രഷർ, വോളിയം, ഡെൻസിറ്റി, ബോയൻസി ഇതൊക്കെ ചേഞ്ച് ആവുന്നുണ്ട്. അപ്പോ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എന്താണ് സംഭവിക്കണമെന്ന് നമുക്ക് നോക്കാം. ആദ്യം പെൻ ക്യാപ്പ്, പേപ്പർ ക്ലിപ്പ്, ഡൈവർ ഇതൊക്കെ നിങ്ങൾ ആദ്യം ബോട്ടിലിന്റെ ഉള്ളിൽ ഇടുമ്പോൾ അത് പൊങ്ങിക്കിടക്കണം. എന്തുകൊണ്ടാണ്? കാരണം ഡെൻസിറ്റി അല്ലെങ്കിൽ സാന്ദ്രത കുറവാണ്, അത് കാരണം അത് പൊങ്ങിക്കിടക്കണം. ഇവിടെ പെൻ ക്യാപ്പിന്റെ ഉള്ളിലും എയർ ഉണ്ട് എന്ന് നമുക്ക് ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ബോട്ടിൽ പ്രസ് ചെയ്യുമ്പോൾ പ്രഷർ കൂടും, അതുകൊണ്ട് വെള്ളം പെൻ ക്യാപ്പിന്റെ ഉള്ളിലേക്ക് നീങ്ങും. പെൻ ക്യാപ്പിന്റെ ഉള്ളിലുള്ള എയർ അങ്ങനെ കംപ്രസ് ആവും, കാരണം വെള്ളം പെൻ ക്യാപ്പിന്റെ ഉള്ളിൽ പോയി. അപ്പൊ എയർ, പെൻ ക്യാപ്പിന്റെ ഉള്ളിലുള്ള എയർ കംപ്രസ് ആവുമ്പോൾ വോളിയം വല്ലാണ്ട് ചെറുതായി. വോളിയം കുറയുമ്പോൾ ഡെൻസിറ്റി കൂടുന്നു. എന്തുകൊണ്ടാണ്? കാരണം ഡെൻസിറ്റിയും വോളിയമും വിപരീതമാണ്, ഓപ്പോസിറ്റ് ആണ്. അപ്പൊ ഡെൻസിറ്റി കൂടുമ്പോൾ ഡൈവർ മുങ്ങണം. ഇതാണ് ആക്ച്വലി അവിടെ സംഭവിക്കുന്നത്. അപ്പോ നമ്മൾ കുപ്പിയെ വിടുമ്പോൾ പ്രഷർ കുറയുന്നു, പെൻ ക്യാപ്പിന്റെ ഉള്ളിലുള്ള എയർ പഴയ പോലെ വലുപ്പത്തിലാവും. അപ്പൊ എന്താണ്, വോളിയം ഒക്കെ ശരിയായി, പഴയ പോലെയായി, അത് പെൻ ക്യാപ്പ് പൊങ്ങിക്കിടക്കും. അപ്പോ ഇതിൽ നമുക്ക് കുറെ മൂന്ന് കാര്യങ്ങൾ നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. എന്തൊക്കെയാണ്? പ്രഷർ കൂടുമ്പോ വോളിയം കുറയും. ഈ ലോയിന്റെ പേരാണ് ബോയിൽസ് നിയമം. രണ്ടാമത്തെ, വോളിയം കുറയുമ്പോ ഡെൻസിറ്റി വല്ലാണ്ട് കൂടും.
ഇതാണ് ഗ്യാസ് ലോ എന്ന് പറയുന്നത്. മൂന്നാമത്തത്, സാന്ദ്രത അല്ലെങ്കിൽ ഡെൻസിറ്റി കൂടുമ്പോൾ ബോയൻസി കുറയും. ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾക്ക് ഇവിടുന്ന് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോ ഈ ചെറിയ കുട്ടികൾക്ക് ബോയിൽസ് ലോ, ബോയൻസി, ഡെൻസിറ്റി ഇതൊക്കെ മനസ്സിലായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. പക്ഷേ ഈ ചെറിയ കുട്ടികൾക്ക് പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ താഴെ പോയി, പ്രഷർ വിടുമ്പോൾ ഡൈവർ മേലെ വന്നു, ഇത് മനസ്സിലായി, അത്ര മതി. അവര് വലിയ വലിയ ക്ലാസ്സിൽ പോകുമ്പോൾ നമുക്ക് പിന്നെയും ഈ എക്സ്പെരിമെന്റ് കാണിച്ച് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാം. അപ്പോൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക മറക്കണ്ട. അവിടെ താഴെ ചുവന്ന ബട്ടൺ ഉണ്ട്, അതിനകത്ത് സബ്സ്ക്രൈബ് ക്ലിക്ക് ചെയ്തേ. Don't forget to follow us on Instagram. Make sure you follow us on Facebook. Make sure you follow us on Facebook. Okay, അപ്പോൾ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് ഞങ്ങളെ ഫോളോ ചെയ്ത് നിങ്ങളുടെ കമന്റ്സ് ഒക്കെ എഴുതി അറിയിക്കുക, ഞങ്ങൾ വായിക്കും. അപ്പോൾ അടുത്ത ആഴ്ച ഇനിയൊരു എക്സ്പെരിമെന്റ് ആയിട്ട് കാണാം. അതുവരെയ്ക്കും ബൈ.